നമസ്കാരം അട്ടപ്പാടിയിലെ ആദിവാസി യുവാവും മധുവിനെ ആൾക്കൂട്ടം തല്ലിക്കുന്ന കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന ആരോപണമായി കുടുംബം രംഗത്ത് കേസിലെ പ്രധാന സാക്ഷിയെ സ്വാധീനിക്കാൻ ചിലർ ശ്രമിച്ചു കുടുംബത്തിന് ഭീഷണിയുണ്ടെന്നും കേസ് ഒതുക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ഉള്ളതായി സംശയിക്കുന്നതായും മധുവിന്റെ സഹോദരി സരസു ആരോപിച്ചു മധുവിനെ കൊലപ്പെടുത്തിയ കേസിലെ സാക്ഷികൾക്ക് പണം വാഗ്ദാനം നൽകി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് മധുവിന്റെ സഹോദരി പറയുന്നത് കൂറുമാറിയാൽ രണ്ടു ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞ് ചിലർ പ്രധാന സാക്ഷിയെ സമീപിച്ചിരുന്നെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് എന്നാൽ സാക്ഷി അതിന് തയ്യാറായില്ല ഒരിക്കൽ മുഖംമൂടി ധരിച്ച രണ്ടുപേർ വീട്ടിലെത്തി കേസിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായും സരസു പറഞ്ഞു കേസ് അട്ടിമറിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ഉള്ളതായി സംശയമുണ്ട് വിചാരണ വൈകുന്നത് ചൂണ്ടിക്കാട്ടിയും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം അതേസമയം മധു കൊലപാതക കേസിൽ പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കും മധുവിന്റെ കുടുംബത്തിന്റെ താല്പര്യം കൂടി കണക്കിലെടുത്താണ് പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അറിയിച്ചത് മധുവിന്റെ ബന്ധുക്കളോട് മൂന്ന് അഭിഭാഷകരുടെ പേരുകൾ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടും കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ചൊവ്വാഴ്ചയും ഹാജരാവാത്തതിനെ തുടർന്ന് ഒടുവിൽ കോടതിക്ക് തന്നെ ചോദിക്കേണ്ട അവസ്ഥ വന്നിരുന്നു കേസിന്റെ ഓൺലൈൻ സിറ്റിങ്ങിനിടെയായിരുന്നു കോടതിയുടെ പരാമർശം ഇതോടെ കേസ് മാർച്ച് ഇരുപത്തി ആറിലേക്ക് മാറ്റിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഡയറക്ടർ ഓഫ് ജനറൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ നവംബർ പതിനഞ്ചിന് കേസ് പരിഗണിച്ചപ്പോഴും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരായിരുന്നില്ല തുടർന്നാണ് ജനുവരി ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റിവെച്ചത് എന്നാൽ ഇരുപത്തിയഞ്ചിനും പ്രോസിക്യൂട്ടർ കോടതിയിൽ എത്തിയില്ല നേരത്തെയും മധു കേസ് പരിഗണിച്ചപ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പ്രോസിക്യൂഷന്റെ വിചാരണ നീട്ടിക്കൊണ്ടു കേസിന്റെ വിചാരണ വൈകിപ്പിക്കുന്നതായി മധുവിന്റെ കുടുംബവും ആരോപണം കേസിന്റെ പിന്നാലെ പോകാനും സമ്മർദ്ദം ചെലുത്തുവാനും തങ്ങൾക്ക് ആരുമില്ലെന്നും മകര നീതി ലഭിക്കണമെന്നുമായിരുന്നു മധുവിന്റെ അമ്മ മല്ലി അന്ന് പ്രതികരിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ആദിവാസി യുവാവായ മധുവിനെ ആൾക്കൂട്ട വിചാരണ നടത്തി തല്ലിക്കൊന്നത് മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിച്ച സംഭവം അന്ന് ഏറെ ചർച്ചയായെങ്കിലും കേസിന്റെ നടത്തിപ്പിൽ ബന്ധപ്പെട്ടവർ ശ്രദ്ധ ചെലുത്തിയില്ലെന്നാണ് നിലവിലെ സ്ഥിതിഗതികൾ ചൂണ്ടിക്കാണിക്കുന്നത് കേസിനായി ആദ്യം ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചെങ്കിലും സൗകര്യങ്ങൾ പോരെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു പിന്നീട് രണ്ടായിരത്തി ഓഗസ്റ്റിലാണ് വീട്ടിൽ രഘുനാഥിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത് പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം മണ്ണാർക്കാട്ടെ എത്തിയില്ല അദ്ദേഹത്തിൻ്റെ ജൂനിയർ അഭിഭാഷകർ മാത്രമാണ് കോടതിയിൽ വന്നുപോകുന്നത് എന്നാൽ കേസിലെ പ്രോസിക്യൂട്ടർ സ്ഥാനം ഒഴിഞ്ഞെന്ന് താൻ കത്ത് നൽകിയിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ അനൌദ്യോഗിക വിശദീകരണം അതേസമയം ഡി ജി പി ഓഫീസിൽ നിന്ന് അദ്ദേഹത്തോട് തന്നെ കേസിൻ്റെ പ്രോസിക്യൂട്ടറായി തുടരാൻ ആവശ്യപ്പെട്ടതായും വിവരങ്ങളുണ്ട്